സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാ സ്റ്റോറി ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ്. ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്, എന്നാൽ കൂടി ഞാനും കൂടെ ചെയ്യുകയാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാ സ്റ്റോറി ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കേണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ട്രിക്കിലോട്ട് പോകാം. അതിന് നമുക്കൊരു പോസ്റ്റ് എടുക്കണം. ഞാൻ എൻ്റെ തന്നെ പോസ്റ്റ് എടുക്കുകയാണ്. പോസ്റ്റ് ഇട്ടത് നേരെ ഷെയർ ചെയ്യുക, ആഡിറ്റ് യുവർ പോസ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റോറിയിലോട്ട് പോവാം. എന്നിട്ട് അതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം അത് ബോർഡറിലോട്ട് വരും. അത് ജസ്റ്റ് ഒന്ന് താഴോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ഫോട്ടോ ഇതിനെ മുകളിൽ ആഡ് ചെയ്യണം. അതിന് ഫോട്ടോ സെലക്ട് ചെയ്യുക, ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ടൊരു ഫോട്ടോ എടുത്തിടുക, ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് അതിനെ ഒന്ന് വലുതാക്കുക. വലുതാക്കിയിട്ട് താഴെ നമ്മൾ നേരിട്ട പോസ്റ്റിൻ്റെ പകുതി ഭാഗം കാണുന്ന ഭാഗത്തിൽ, അതായത് മുകളിലത്തെ ബോർഡർ കാണുന്നത് പോലെ തന്നെ വെച്ചിട്ട് അവിടെ വെക്കുക. എന്നിട്ട് നേരത്തെ ഇട്ട പോസ്റ്റ് ഒന്ന് എടുത്ത് മേളോട്ടാക്കുക. ഇത്രയേ വേണ്ടൂ. അപ്പോൾ താഴെ ചെറിയൊരു സ്പേസ് കിടപ്പുണ്ട്, അത് നമുക്ക് ഈ മൂന്ന് ഡോട്ടിൽ ഉപയോഗിച്ചിട്ട് ഡ്രോയിൽ എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്യുമ്പം ആ ഒരു സ്പേസ് അവിടെ ഡാർക്കിലോട്ട് പോകും. എന്നിട്ട് നമുക്കതിനകത്ത് മെൻഷൻ ചെയ്യാം, മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാം. അതിന് നമ്മൾ ഗ്യാലറിയിലോട്ട് പോകുക, അതായത് ഇൻസ്റ്റാ ഗ്യാലറിയിലോട്ട് പോവുക. ഗ്യാലറി പോയിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോ എടുക്കുക. അതിൻ്റെ ചേട്ടൻ തന്നെ എടുക്കാം. അതൊരു സൈഡിലോട്ട് വെക്കുക. അതേ ഫോട്ടോ തന്നെ നമുക്ക് ഒന്നും കൂടെ വേണം. അതിന് നമ്മൾ രണ്ടാമതായിട്ട് ഫോട്ടോ തന്നെ എടുക്കുകയാണ്. അത് സ്റ്റോറി നമ്മൾ മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളത് രണ്ടാമത് ഫോട്ടോ എടുത്ത് നേരെ ഒരു മൂലക്കായിട്ട് വെക്കുക. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഡോട്ടിൽ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാ ഗ്യാലറി തന്നെയുണ്ട്, അവിടെ നിന്ന് എടുക്കുക. അതെടുത്തിട്ട് കറക്റ്റ് അവിടെ വെക്കുക. അതിനൊരു ഫിൽറ്റർ ആഡ് ചെയ്യണം. ആ ഫിൽറ്റർ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡാർക്ക് ഫിൽറ്ററൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏത് രീതിയിലുള്ള ഫിൽറ്റർ നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം. ഞാനിവിടെ കാണാൻ അത്യാവശ്യം നല്ലൊരു ഫിൽറ്റർ ബാക്ക്ഗ്രൗണ്ട് വരുന്നതായതുകൊണ്ട് ഒക്കെ ഇത് കൊടുക്കാം. അത് കഴിഞ്ഞ് വേറൊരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് ഡൺ അടിക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാം സെറ്റായി. ഇനി ഒരു മ്യൂസിക് ആഡ് ചെയ്യുക. ആരെങ്കിലും മെൻഷൻ ചെയ്യേണ്ട മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ട്രിക്ക്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം, അതായത് സ്റ്റോറിയിലോട്ട് കൊടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുക്കുക, ഷെയർ ചെയ്യുക. ആഡ് യുവർ പോസ്റ്റ് സ്റ്റോറിയിലോട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിലോട്ട് ആക്കുക. അടുത്ത നമ്മൾ ടൈപ്പിംഗ് സെക്ഷനിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്കൊരു സ്റ്റൈൽ വേണം. ഒരു ബ്രാക്കറ്റ് നമ്മൾ എടുക്കുകയാണ്. ബ്രാക്കറ്റ് എടുക്കുക. ദാ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, എഴുത്തുകൾ വലുതാക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അതിന് മുമ്പ് നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റുകയാണ്. വേറൊരു ഫോണ്ട് സ്റ്റൈൽ ഇടുന്നതാണ്. അതിനെ നമുക്ക് വലുതാക്കി നമ്മളിട്ട പോസ്റ്റിൻ്റെ മേലത്തെ ബോർഡറിലോട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഒരു ആർച്ച് രീതിയിലാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇതുപോലെ തന്നെ രണ്ട് സ്ഥലത്തും താഴെയും മേളുമായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴെയും മേളിലായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതായത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇവിടം കൊണ്ട് നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഉള്ളവർക്കാണേ ഇവിടം കൊണ്ട് നിർത്താം. ഇത് കഴിഞ്ഞ് ചെറിയൊരു ട്രിക്കും കൂടെ ഉണ്ട്. അതിന് ഡ്രോ എടുക്കുക, ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഡ്രോ എടുക്കുക. ഇഷ്ടപ്പെട്ട കളർ ഏതാണോ സെലക്ട് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിലോട്ട് വരും. ഇനി ഒരു ഇത്തിരി കൂടെ കളർ വർക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ നമ്മൾ നേരെ ടൈപ്പിംഗ് സെക്ഷനിൽ പോവുക. നമ്മൾ നേരത്തെ എടുത്ത ബ്രാക്കറ്റ് തന്നെ എടുക്കുക, അതിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുക, വലുതാക്കുക. അത് കഴിഞ്ഞ് നേരെ ഒരു ആർച്ച് രീതിയിൽ തന്നെ നമ്മളിട്ട പോസ്റ്റിൻ്റെ നേരെ മുകളിലായിട്ട് ഇതേ രീതിയിൽ കൊടുക്കുക. ഇതുപോലെ തന്നെ താഴെയും കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വശത്തും അതുപോലെ ഒരു ആർച്ച് രീതിയിൽ ഒരു റൗണ്ടിനുള്ളിൽ നമ്മുടെ പോസ്റ്റ് നിൽക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട്. നമുക്കിതിനെ കളർ ചെയ്യാം. അപ്പോൾ മൂന്ന് ഡോട്ട് എടുക്കുക, ഡ്രോ എടുക്കുക. ഡ്രോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് ആഡ് ചെയ്യുക. അതായത് നമുക്കിപ്പം ഒരു പോസ്റ്റ് ഉള്ള ആ റൗണ്ടിനുള്ളിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കതിന് ബ്രഷിൻ്റെ സ്ട്രെങ്ത് കൂട്ടി ബ്രഷ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡ്രോ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളർ വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ബ്രാക്കറ്റിൻ്റെ പുറത്തോട്ട് ഈ കളർ പോകാൻ പാടില്ല. നമ്മൾ പുറത്ത് വേറൊരു കളർ കൊടുക്കാൻ പോവാണ്. അപ്പം പുറത്ത് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ഡ്രോ ചെയ്യുക. റെഡിലോട്ട് ഒരു കാരണവശാലും കയറരുത്, ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. നമുക്കത് റെഡ് വെച്ച് തന്നെ മായ്ക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ മുകളിലും നമ്മൾ ആ റെഡ് ഒഴിച്ച് ബാക്കി ഏരിയ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ട്രിക്കിന് വേണ്ടി നമ്മളൊരു പോസ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ടു യുവർ സ്റ്റോറിയിലോട്ട് കൊടുക്കുക. സ്റ്റോറി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ചെറുതാക്കി ഒരു സൈഡിലോട്ട് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്പിംഗ് സെക്ഷനിൽ പോയിട്ട്
ഒരു ബ്രാക്കറ്റ് സെലക്ട് ചെയ്ത് വലുതാക്കുക, ഡൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് വലുതാക്കണം. വലുതാക്കി ഈ ഒരു രീതിയിൽ ബാക്കി ഭാഗം മേളോട്ടാക്കുന്ന രീതിയിലോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിക്ക് സെലക്ട് ചെയ്യണം. പിക്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ പിക്ചർ സെക്ഷനിൽ പോയിട്ട് ഒരു പിക്ക് എടുത്തിട്ട് അതിന് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കുറേ നേരം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പല ആംഗിളിലോട്ട് ആക്കാൻ പറ്റും. നമ്മൾ റൗണ്ട് ഷേപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മ്യൂസിക് വേവ് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് മ്യൂസിക് വേവ് എന്നടിച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മ്യൂസിക് വേവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള വേവ് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ റൗണ്ടിൽ വെച്ച പിക്ചറിൻ്റെ കണക്കാക്കി ഇത്തരം രീതിയിലോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു മ്യൂസിക്കും ഒരു ഫിൽറ്ററൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുത്ത് സെറ്റ് ആക്കുക. ഇത് കൊടുക്കുവാണിതാ ഈ രീതിയിലുണ്ടാവും. ഇനി നമുക്കിതിനൊരു മ്യൂസിക് സെറ്റ് ചെയ്തിട്ട് സ്റ്റോറി മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പിക്ക് സെലക്ട് ചെയ്യാം. പിക്ചർ സെലക്ട് ചെയ്ത് നമുക്കതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പിക്ചറിൽ ഈ ഒരു ഭാഗം മാത്രം ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഡാർക്ക് ഒരു ഫിൽറ്ററാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിത് തന്നെ കൊടുക്കാം, ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഡൺ ചെയ്യാം. സെർച്ച് ബാറിൽ പോയി മ്യൂസിക് വേവ് എന്ന് നേരത്തെ സെർച്ച് ചെയ്ത സെയിം സാധനം തന്നെ മ്യൂസിക് വേവ് എന്ന് സെർച്ച് ചെയ്യാം. മ്യൂസിക് വേവ് സെർച്ച് ചെയ്ത് രണ്ടാമത് എടുക്കുന്ന ആ റൗണ്ട് തന്നെ നമ്മൾ എടുക്കുക, ഇങ്ങനെ സെറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു പിക്ചർ ആഡ് ചെയ്യണം. പിക്ചർ ആഡ് ചെയ്യണേൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിക്ചർ സെലക്ട് ചെയ്ത് ആ പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് റൗണ്ട് ആകൃതിയിലോട്ട് വരും. നമുക്കതിനെ കൃത്യം നടുക്ക് തന്നെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് മ്യൂസിക് പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഒരു സ്റ്റിക്കർ നമ്മൾ സെർച്ച് ബാറിൽ സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്യുക മ്യൂസിക് പോസ്. സെർച്ച് ചെയ്ത് ഇവിടെ ഒരുപാടെണ്ണം കാണും. അതിലൊരു സ്റ്റോറീൻ്റെ ലെങ്ത് അനുസരിച്ച് പോകുന്ന രീതിയിലൊരു ഒരു സ്റ്റിക്കറുണ്ട്. അത് സെലക്ട് ചെയ്ത് ഈ രീതിയിലോട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് സ്റ്റോറി നമുക്കിടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ അഞ്ച് സ്റ്റോറി ട്രിക്സ് ടിപ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഒരുപാട് സ്റ്റോറി ട്രിക്സ് ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതു പുത്തൻ വീഡിയോസിനായി വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വെണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതുകൊണ്ട് വരെ ടാറ്റാ, ഗുഡ് ബൈ.